ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നൈസിക് ദി വ്ലോഗർ. അപ്പം നമ്മൾ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷവർമ ഡോണർ ഹരിപ്പ ടൗൺ ഹാളിൻ്റെ അടുത്ത് പുതിയൊരു കട കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ വയറലായി കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാർ ഇങ്ങനെ പറഞ്ഞു, എങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊരു കട വന്നിട്ട് നമ്മളവിടെ പോയില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടും ഇറങ്ങി. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും പടച്ചവനെ ഏതാണ്ട് ഒരു സൈഡിലാണെങ്കിൽ അൽഫ നിന്ന് കത്തുന്നു, മറ്റേ സൈഡിലാണെങ്കിൽ ഷവർമ നിന്ന് കറങ്ങുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ പയ്യെ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴേക്കും ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല, ഭയങ്കര ആംബിയൻസ് ഒന്നുമല്ല, പക്ഷെ ഒരു ചെറിയ വലിയ കട. പക്ഷേ നമുക്ക് ഷോപ്പിൻ്റെ വലിപ്പമൊന്നുമല്ലല്ലോ വേണ്ട, അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്കറിയേണ്ട. അങ്ങനെ ഞാൻ നേരെ അകത്തോട്ട് കയറിപ്പോയപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരന്മാർ കണ്ട് അവിടുത്തെ മെനുവൊക്കെ വലിച്ച് കീറി ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് അവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു, അതും നമുക്ക് കേട്ടു നോക്കാം. നമുക്കിവിടെ എന്താ മെയിൻ എന്തൊക്കെയാ സാധനങ്ങൾ? അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 130 വരും. പിന്നെ എന്തൊക്കെയാ ഉള്ളത് നമ്മുടെ കയ്യിൽ? പിന്നെ ചീസ് ആഡ് ഓൺ ആണ്, പിന്നെ റൊമാലി കാരറ്റ് ആയിരിക്കും. നോർമലി നോർമലി ഫുൾ മീറ്റ് ഉണ്ട്, അതറിഞ്ഞാൽ നമ്മൾ നോർമൽ റൊമാലി ചെയ്യുന്നത്. നോർമലി കഴിക്കാൻ പറ്റിയ നോർമൽ റോളുണ്ട്, പിന്നെ സ്പൈസി റോളുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറുന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാർ ഓർഡർ ചെയ്ത സാധനമൊക്കെ ഇതായി എത്തി. അപ്പോൾ ഈ ഇരിക്കുന്ന സാധനമാണ് ലെബനീസ് പ്ലേറ്റ് ഷവർമ. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നോർമലും ഉണ്ട്, ഒന്ന് ഹോട്ടും ഉണ്ട്. രണ്ടും ഓരോന്ന് വെച്ച് നമ്മളിങ്ങനെ എടുത്ത്. അപ്പോഴേക്കും നോർമൽ എന്ന് പറയുമ്പോഴേക്കും അതിൽ ചീസും മയണൈസും വെജ്ജീസും പിന്നെ ഒരു ഒലിവും, അങ്ങനെ മൊത്തത്തിലൊരു കിടലൻ സാധനം. അപ്പം ഞാൻ റൊമാലോട്ടിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നമ്മുടെ ഷവർമ അങ്ങോട്ട് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോഴേ ഏതാണ്ട് കണ്ട് ഇതുപോലെ ഫില്ലായിട്ടിരിക്കും. കിടല സാധനം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്കിതൊന്നും അല്ല വേണ്ടത്. ഞാനൊരു സ്പൈസി ലവർ ആയതുകൊണ്ടും എനിക്കേറെ ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ദാ ഒരു ഹോട്ട് ഷവർമ ഓടിയിട്ടുണ്ട്, സ്പൈസി ഹോട്ട് ഷവർമ. അതാ ഇതാണ് സാധനം. നമ്മുടെ സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെ ഇത് ഞാനിങ്ങി എടുക്കുക, എനിക്കിതിങ്ങി തരണം, അത് തന്നെ സാധനം. ഇതിൻ്റെ റൊമാൽ റൊട്ടി ഉൾപ്പെടെ ഓറഞ്ച് കളറ് സ്പൈസിനെസിന് ഇങ്ങനെ എടുത്തറിയിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് മയണൈസും കെച്ചപ്പും അതി ഇതൊക്കെയിട്ട് ഇടങ്ങേറാക്കാതെ ഫുള്ള് ചിക്കൻ കൊണ്ട് നിറച്ച് ഒരു സ്പൈസി സാധനം, നല്ല കിടലൻ സാധനം. ഞാൻ കഴിക്കുന്ന രീതി കാണുന്നതിന് എനിക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അറിയണമെന്നാണ്. നമ്മുടെ കൂട്ടുകാരന്മാർ കഴിക്കുന്ന മുഖത്തോട്ട് നോക്കിയോ, അവർ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാധനം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണെങ്കിൽ ലെബനീസ് ഹോട്ട് പ്ലേറ്റ് ഷവർമയാണ്, അത് അത്യാവശ്യം നൈസായിരുന്നു. ഞാൻ കഴിച്ച് നോക്കി, ഇതാണ് അവിടുത്തെ മെയിൻ. അവിടെ ഏറ്റവും കൂടുതൽ മുകളിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ബിഗ് ഫാറ്റ് ഷവർമ. പിന്നെ അതുകൊണ്ട് അവന്മാർ നോർമലും, പിന്നെ അതുകൊണ്ട് അവൻ അറ്റത്തിലൊന്ന് കഴിക്കുന്നത് നോർമൽ ഷവർമയാണ്. അതെങ്ങനെ ഉണ്ടോ? അത് തന്നെ തംസ് അപ്പ് കിട്ടില്ല. നമ്മുടെ ഈ പ്ലേറ്റൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കില്ല അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് പയ്യെ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അതുകൊണ്ട് ബില്ല് കൊടുക്കുന്നിടത്ത് ഒരു മുട്ടം തിരക്കും. അതൊന്നും മൈൻഡ് ചെയ്ത പയ്യെ ഞാൻ ഫ്രണ്ടോട് നടപ്പിക്കും, എനിക്കൊരു വിളി, നൈസിക്കേ ഇവിടെ കാർഡ് എടുക്കത്തില്ല അളിയാന്ന്. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു കാർഡ് എടുക്കത്തില്ലേ, പിന്നെ പൈസ എങ്ങനെ എടുക്കും? അപ്പോഴേക്കും അടുത്ത മുതലാളി കൊണ്ട് പറഞ്ഞു നേരെ നടന്നു പോകില്ല, അവിടെ ഒരു എ ടി എം ഉണ്ട്, അവിടെ കയറി പൈസ എടുത്ത് തിരിച്ചു എന്നുള്ളത്. അങ്ങനെ പൈസയൊക്കെ കൊടുത്തത് പയ്യതാണ്. നമ്മുടെ ഷവർമാട്ടോണ്ടൊരു വീടൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പയ്യെ വണ്ടിയിലോട്ട് ഇങ്ങി പോയി. നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എങ്ങോട്ട്? നമ്മുടെ സ്വന്തം നാട്ടിലോട്ട്, കായംകുളത്തോട്ട്. അപ്പം പിന്നെ അടുത്തൊരു വീട്ടിൽ എല്ലാവരെയും കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദി വ്ലോഗർ.